കട്ടപ്പന നഗരസഭയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ നഗരസഭാ സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി. പന്തളം നഗരസഭയിൽ നിന്ന് വിവാദ തീരുമാനങ്ങളെ തുടർന്ന് കട്ടപ്പന നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയ സെക്രട്ടറി ജയകുമാറിനെതിരെയാണ് പരാതി. കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനീഷിനാണ് മർദ്ദനമേറ്റത്. രാവിലെ ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്ന പോലെ തന്നെ ഇന്നും 10 മണിയായപ്പോൾ ഒപ്പിട്ട് ജോലിക്ക് കയറി ഒരു 10:30 ആയപ്പോഴത്തേക്കും മുനിസിപ്പൽ സെക്രട്ടറി എൻ്റെ ക്യാബിനിൽ വന്ന് എന്നെ വളരെ അസഭ്യം പറഞ്ഞ് എൻ്റെ കോളറെ പിടിച്ച് വലിച്ചടിച്ച് തള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ 2 വർഷമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ലിജോ റോളൻസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, ഈ പന്തളം നഗരസഭയിൽ നിന്നും പരാതിയെ തുടർന്ന് ഇയാളെ സ്ഥലം മാറ്റുകയായിരുന്നു കട്ടപ്പനയിലേക്ക്. ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് പരാതി ഉയർന്നിരിക്കുകയാണ് ഈ ജയകുമാറിനെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് വിനീഷ് പറയുന്നത്? അമൃത, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 വർഷമായി കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ ജയച്ചെ ജോലി ചെയ്യുന്ന ആളാണ് വിനീഷ്. ആ വിനീഷിന്റെ നിയമനം സംബന്ധിച്ച് സെക്രട്ടറിയുമായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാളുടെ നിയമനം അംഗീകരിക്കാൻ സെക്രട്ടറി തയ്യാറായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ജോലിക്കെത്തിയ സമയത്ത് വിനീഷിന്റെ അടുത്ത് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് മർദ്ദിച്ചു എന്നാണ് വിനീഷിന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിക്കാരിൽ നിന്ന് പോലീസ് മൊഴിയും എടുത്തിട്ടുണ്ട്. സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുമ്പോൾ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്, ഇയാളുടെ നിയമനം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ജോലിക്കെത്തിയ സമയത്ത് ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു, ഇനി വരരുത് എന്ന് കാണിച്ചു. പക്ഷെ ഇന്ന് ജോലിക്കെത്തിയ സമയത്ത് ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇറക്കി വിടുക മാത്രമാണ് ചെയ്തത്. മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. എന്തു തന്നെ ആയാലും മർദ്ദനമേറ്റതിന്റെ പാട് ഈ ഇയാളുടെ വിനീഷിന്റെ ശരീരത്തിലുണ്ട്. കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി എന്നാണ് വിനീഷ് വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്.